വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ആവിപ്പുട്ടും ചെറുപയറുകറിയും പഴവും കൂടിയുള്ളൊരു കോമ്പിനേഷൻ നിങ്ങളെ കാണിക്കാനാണ്. നിങ്ങളെല്ലാവരും ചെയ്യുന്നതാണ് കഴിക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആവിപ്പുട്ടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നൊരു വിഭവമാണ്. നമ്മൾ സാധാരണ രീതിയിൽ പുട്ടുകുറ്റിയിലാണ് പുട്ടുണ്ടാക്കാറുള്ളത്. പക്ഷേ ആവിപ്പുട്ടെന്ന് പറയുന്നത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് അമ്മയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. അത് കൂടുതൽ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ആ ഫാമിലിയിലേക്കുള്ള ഒരു നാലഞ്ച് പേർക്കുള്ള പുട്ടൊറ്റടിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, സ്വാദും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന പയറുകറി, ചെറുപയറുകറിയും അമ്മയുടെ ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ്, നമ്മൾ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള കുത്തിക്കാച്ചിയത്. അപ്പോൾ ഒരു കോംബോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാനിതുവരെ പയറുകറി, അതായത് ചെറുപയർ വെച്ചിട്ടുള്ള കറി ഇട്ടിട്ടുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർക്കണം എന്നൊരു നിർബന്ധമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നൊരു പയറാണ്. എങ്കിലും പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം, നമ്മൾ സമയവും ലാഭിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലാസ് പയറിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പറയാറുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം ഇതൊരു ചാറുകറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1 വിസിൽ, അതിനുശേഷം അതിൻ്റെ കംപ്ലീറ്റ് ആവിയെല്ലാം പോയി തണുത്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് കുക്കർ അടച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പോഴേക്കും പയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇട്ടുണ്ടാക്കി വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടി വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് നമ്മുടെ പൊൻകതിറായിരുന്നു. അതിപ്പോൾ എൻ്റെ കഴിഞ്ഞ് സ്റ്റോക്ക് കഴിഞ്ഞു, ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ 1 ഗ്ലാസ് പുട്ടുപൊടി എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക. പക്ഷേ പല സൈഡിലും തേങ്ങ നമ്മൾ പുട്ടിൻ്റെ കൂടെ ചേർക്കാറില്ല, അതായത് ഡിവിഷൻ മാത്രം തേങ്ങ ചേർക്കാറുണ്ട്. അതായത് പുട്ടിൻ്റെ പൊടിയുടെ കൂടെ തേങ്ങ ചേർത്ത് അവർ കുഴയ്ക്കാറില്ല. പക്ഷേ നമ്മൾ തൃശ്ശൂർക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്, പുട്ടിൻ്റെ പൊടിയുടെ കൂടെയും നമ്മൾ തേങ്ങ ചേർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ഇടരുത്, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പുട്ടുപൊടി എന്ന് പറയുന്നത് 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പൊൻകതിർ അങ്ങനെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഡബിൾ ഹോൾസും അവകാശപ്പെടുന്നത്. നമുക്ക് നോക്കാം കറക്റ്റായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അതിലോട്ട് നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ്. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു മാത്രം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിലോട്ട്, ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നില്ല, 1 ഗ്ലാസിനേക്കാളും കുറച്ച് കുറവ് വെള്ളം ഒഴിക്കുന്നുണ്ട്. മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ഗ്ലാസിനേക്കാൾ 2 ടേബിൾ സ്പൂണൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ മിക്സ് ചെയ്യാം. ഇതങ്ങ് ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴേക്കിനും ഈ വെള്ളമൊക്കെ നന്നായിട്ടങ്ങ് അബ്സോർബ് ചെയ്തതിന് ശേഷം നമ്മൾ പുട്ട് ഉണ്ടാക്കാനുള്ള ഒരു പരുവത്തിലോട്ട് ഇത് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ എന്ന് വിശ്വസിക്കാം. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ, നമുക്കിത് അടച്ചു വെക്കാം. ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് പച്ചവെള്ളമാണ്, ചൂടുവെള്ളമൊന്നും അല്ല. അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഗ്ലാസ്സിന് 2 ടേബിൾ സ്പൂൺ കുറവ് മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇപ്പോൾ ആ വെള്ളം മുഴുവനും അങ്ങനെ അബ്സോർബായി വലിച്ചെടുത്തു, അത് ഇതുപോലെ നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കൂടുതൽ വെള്ളമായാലും പണി കിട്ടും നമുക്ക്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മോൾഡില്ലാതും, എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ പുട്ടിൻ്റെ മോൾഡ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അല്ലേ. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് പുട്ടുണ്ടാക്കാന്ന് കാണിച്ചു തരാം. ഷേപ്പ് ഉണ്ടാവില്ല, പക്ഷേ സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ഏത് ഷേപ്പിലുണ്ടാക്കിയാലും പുട്ട് ഉടച്ചിട്ടല്ലേ കഴിക്കുള്ളൂ, മിക്സ് ചെയ്തിട്ടല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഷേപ്പ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടി ഇടാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് തന്നെയാണ്. നമ്മുടെ പയർ കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ തുറന്ന് നോക്കിയപ്പോഴത്തെ കുക്കായി ഇരിപ്പുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് പുട്ടുകുറ്റിയില്ലാണ്ട് പുട്ടുണ്ടാക്കാൻ ഉള്ള കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അപ്പം എൻ്റെ അടുത്ത് ചെറിയൊരു പാത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പാത്രമേ ഉള്ളൂ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെയിനറാണ്, ഒരു
ആവിയൊക്കെ കയറ്റാൻ ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണ്. അപ്പം അതിൽ പക്ഷെ വലിയ വലിയ ഹോളുള്ള കാരണം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഇല വെച്ചിട്ടുണ്ട്. പിന്നെ ഇലയിൽ നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ഒരു വാസനയും ഫ്ലേവറൊക്കെയാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാനിവിടെ ഇല വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇല ഇല്ലാന്നുണ്ടെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഇല്ലേ, ബേക്കിംഗ് പേപ്പർ ഇല്ലേ, അത് വെച്ച് കൊടുത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഇച്ചിരി പാർച്ച്മെൻറ്റ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം താഴേന്നും നന്നായി ആവി അങ്ങ് വന്നോളും. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക. മാത്രമല്ല, ഞാനിവിടെ ഇത് സ്റ്റീം ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിലാണ്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സ്റ്റീം ചെയ്യാം. അപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇഡലി ഉണ്ടാക്കുന്ന വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പം പക്ഷേ അതുപോലെ ഇഡലി ഉണ്ടാക്കുന്ന പാത്രം ഇല്ലാത്തവരുണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കുഴിയുള്ള പാത്രമാണെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ എൻ്റെ അടുത്തുള്ള ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വെള്ളം കുറച്ച് നിറച്ചിട്ടുണ്ട്, ഒരു കാൽ ഭാഗത്തോളം വെള്ളം നിറച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിൽ ഞാനൊരു ഒരു പാത്രം വെച്ചിട്ട് അതിലും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ, ആ പാത്രത്തിന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം നിറച്ചിരിക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, വെയിറ്റുള്ള പാത്രം വെക്കുകയാണെങ്കിൽ പിന്നെ അതിൽ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇത് പൊട്ടിപ്പോകില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് സ്റ്റീലിൻ്റെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ വെക്കാം, ഏത് പാത്രമാണെങ്കിലും വെച്ച് കൊടുക്കാം. അതിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഇങ്ങനെ ശരിക്കും ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിലോട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുട്ടിൻ്റെ പാത്രം വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമുക്ക് പുട്ടിൻ മിശ്രിതം ചേർത്ത് കൊടുക്കാം. എൻ്റെ അമ്മയുടെ പണ്ടത്തെ സ്ഥിരം പുട്ടായിരുന്നു, അമ്മ അതിന് ആവിപ്പുട്ടെന്ന് പറയാം. എല്ലാ പുട്ടും നമ്മൾ ആവി കയറ്റിട്ട് തന്നെ ഉണ്ടാക്കുക, പക്ഷേ ഇങ്ങനത്തെ പുട്ടിനെ അമ്മ ആവിപ്പുട്ടെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ, ഞാൻ അതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ നിർബന്ധമൊന്നും ഇല്ല. തീ ഓൺ ചെയ്യാം, ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആവി വന്നതിന് ശേഷം മാത്രം മൂടി വെച്ചാൽ മതി കേട്ടോ. നല്ലോണം ആവി വരുമ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതങ്ങ് സ്റ്റീം ചെയ്തെടുക്കാം. ഇതാ, അപ്പം നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മൂടി വെക്കാം. പിന്നെ വെള്ളം എപ്പോഴും കുറച്ച് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ പുട്ടിലോട്ട് അങ്ങ് വെള്ളത്തിൻ്റെ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ പുട്ട് ആകെ അങ്ങ് കുഴഞ്ഞു പോണ പോലെ തോന്നും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് പുട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി എന്നുള്ള കാര്യം. അപ്പോൾ പുട്ട് നമ്മൾ പുട്ടുകുടത്തിലാണെങ്കിലും അല്ലെങ്കിൽ കുക്കറിലാണെങ്കിലും ഒക്കെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ആ കുക്കറിൻ്റെ കാൽ ഭാഗം മാത്രം വെള്ളം വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാനിപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ഗ്ലാസിൻ്റെ പാത്രത്തിലാണെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാലും പണി കിട്ടുവേ. അപ്പോൾ നമുക്കിതങ്ങ് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, നമുക്ക് ഈ പുട്ടിൻ്റെ ഒരു പാത്രം എടുക്കാം. നോക്കി, നല്ല പൂ പോലുള്ള പുട്ട്, 10 മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴേക്കിനും അടിപൊളിയായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എനിക്കിവിടെ 10 മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് അഥവാ കുക്കായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ നേരം ആവി കയറ്റിയാൽ മതി. എന്താ പറയുക, പഴയ ഓർമ്മയിലോട്ട് ഞാൻ പോയി അമ്മയ്ക്ക് ഉണ്ടാക്കുന്നത്. ഇത്ര എളുപ്പമാണ് നമുക്ക് പുട്ടുണ്ടാക്കാൻ. അപ്പം നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു കുഴിയുള്ള ഇതുപോലെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പയറുകറിയും കൂടെ റെഡിയാക്കി. പുട്ടും പയറുകറിയും, പിന്നെ ഞാൻ പഴം അവനിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും റെഡി ആയിട്ടുണ്ട്. അതും കൂടി ഒരു പിടി പിടിക്കാം. അവനിൽ എങ്ങനെയാണ് പഴം പുഴുങ്ങുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിച്ചു തരാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പുട്ട് ഒരു കാസറോൾ ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് ആവശ്യം, ഇപ്പോൾ രാവിലെ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ബാക്കി പുട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാവായിട്ട് തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ ആവി കയറ്റി, ഇതേപോലെ തന്നെ ആവി കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ടാവും, 4 മണിക്ക് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പുട്ടിൻ്റെ പൊടി നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പുട്ടുണ്ടാക്കണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഞാൻ മോഡലില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചതാണേ. പിന്നെ ഈ കറി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പയറുകറി ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ചെറുപയറുകറി ഉണ്ടാക്കുന്നത് ഞാൻ. അതിലോട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടാവട്ടെ. ചെറുപയറുകറി നമ്മൾ സ്കൂളിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കറിയില്ലേ, അതിൽ ഉണക്കമുളകൊന്നും ഇല്ലാത്തതാണ്. ആ രീതിയിൽ ഉണ്ടാക്കാം, ഈ രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ ഈ രീതിയിലാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ആ രീതിയിൽ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. അതായത് തേങ്ങ കരച്ച് ചേർത്തിട്ടുള്ള ഒരു കറിയുണ്ട്, അത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി. ചെറിയുള്ളിയാണ് ടേസ്റ്റ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കിത് വാട്ടിക്കൊടുക്കാം. ഈ വാടി വന്നതിന് ശേഷം മാത്രം ഇതിലോട്ട് ചതച്ച മുളക് ചേർത്ത് കൊടുത്താൽ മതി. ചതച്ച മുളക് ഇല്ലെങ്കിൽ നമുക്ക് അതിലോട്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു പച്ചമുളക് ചേർക്കാം. പിന്നെ ചിലവർ ഇതിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇതേപോലെ 2 വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് വെളുത്തുള്ളി ഇടാറില്ല. പക്ഷേ അത് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ പലവർക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നല്ലതാണ്, പക്ഷേ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, അതാണ് പ്രശ്നം.
അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് 2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള കറിയാണ്. പിന്നെ ചാറായിട്ടില്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ മുളകും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മണം മാറിയിട്ടുണ്ട്, പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പയറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുത്തോളൂ. വേണമെങ്കിൽ കുറച്ചിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ആക്കണമെങ്കിൽ ഞാൻ പുഴുക്ക് ഓൾറെഡി ചേർത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോ, ചെറുപയർ പുഴുക്ക്. പക്ഷേ ഇത് കറി ആയതുകൊണ്ട് ഞാൻ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല. പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടങ്ങ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇത് ചാറ് കറി ആയതുകൊണ്ട് 1.5 ഗ്ലാസ് കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ പയർ കറി പരിപാടി. പയറൊക്കെ ഇതുപോലെ അങ്ങ് കാണണം. ഒരുപാട് അങ്ങ് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. അതേസമയം കുക്കായിട്ടില്ലെങ്കിലും വേറൊരു വാസന വരും കേട്ടോ. ഈ പയറിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കാവും എന്നുള്ളതാണ്. നമ്മുടെ വൻപയറൊക്കെ പോലെ ഒരുപാട് നേരം സോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് പോരാ, എരിവൊക്കെ കറക്റ്റാണ്. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്യുക. തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. എല്ലാം കറക്റ്റായിട്ടുണ്ട്, ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഓഫ് ചെയ്യുക. കുറച്ചും കൂടി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് മാറും. അപ്പോൾ ഈ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കുന്ന സമയത്ത് ഓഫ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനേക്കാളും തിക്കായിട്ട് കഴിഞ്ഞാൽ, തണുത്ത് കഴിഞ്ഞാലും അങ്ങ് ആകെ കട്ട പിടിച്ച പോലെ ആവും. അപ്പോൾ ആ ചാറ് കറിയുടെ യൂസ് നടക്കില്ല. ഇതായിരിക്കും എനിക്ക്, ഇതാണ് നമുക്കൊക്കെ ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ മാറ്റം വരുത്തിക്കോളൂ. ഞാനിപ്പോൾ ആവിപ്പുട്ട് ഒരു ചെറിയ പാത്രത്തിലോട്ട് ഒരു ഇല എടുത്തിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവനിലും നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ സാധാരണ പഴം ഉപയോഗിച്ചും കഴിക്കാം. എൻ്റെ മോനൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നറിയോ, പഴവും ഈ കറിയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്. ഞാൻ കഴിഞ്ഞ പണ്ടത്തെ പുട്ടിൻ്റെ വീഡിയോയിൽ എൻ്റെ ആങ്ങളയുടെ, അതായത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ കോമ്പിനേഷൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിചിത്ര കോമ്പിനേഷൻസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള കോമ്പിനേഷൻ അതുപോലെ ട്രൈ ചെയ്തോളൂ. അപ്പോൾ നമുക്കൊരു ചെറിയ പാത്രത്തിലോട്ട് നമ്മൾ പയറ് കറിയും കൂടെ ഒഴിച്ച് ഫോട്ടോ എടുക്കാം, കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ പയറ് കറിയും വെച്ചിട്ടുണ്ട് ഇതാ. അപ്പോൾ നമ്മുടെ പയറ് കറി പഴോ പഴത്തിൻ്റെ തൊലിയൊക്കെ കളയട്ടെ കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തൊലി കളയാതിരുന്നതാണ്. അതിലോട്ട് നമുക്ക്, ഞാൻ ഡയറക്റ്റ് കഴിക്കാൻ പോകണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി വെച്ചിട്ട് ലേറ്റാണ്, വീഡിയോ എടുത്തിട്ട് കഴിക്കാൻ വിചാരിച്ചു. അതിലോട്ട് നമ്മുടെ പയറ് കറി ഇങ്ങനെ ചാറോടുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പ്രമോദ് ചെയ്യണ പോലെ കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ ബേഷായി. പിന്നെ ഈ പഴം കൂട്ടി അങ്ങ് സുബിഷായി അങ്ങ് കഴിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കോമ്പിനേഷൻ, അതായത് ആവിപ്പുട്ടും ഈ പയറുകറി പഴവും കൂടി ഇതുവരെ കഴിച്ചു നോക്കാത്തവർ, കഴിച്ചു നോക്കിയവരും വീണ്ടും കഴിച്ചു നോക്കാനും ഉണ്ടാക്കി നോക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. 5-ാം പാതിര സിനിമ കഴിഞ്ഞിട്ട് വരുന്ന നല്ല സിനിമയാണ്, ത്രില്ലർ. നന്ദുവിനും അവിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. മലയാള സിനിമ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നിർബന്ധിച്ചു കൊണ്ടുവന്നു, കാണിച്ചു കൊടുത്തു. നന്ദുവിന് ഇഷ്ടപ്പെട്ടാ? നന്ദുവിന് ഇഷ്ടപ്പെട്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇല്ലില്ല, ഞങ്ങള് പറയില്ല കേട്ടാ, പറഞ്ഞേട്ടാ. അത് പറയരുതെന്ന്, അത് അത്രയും പോകുന്ന എന്റെ മോനുണ്ട് കേട്ടോ. ഡോൺ.